പൊയ്ക്കോളൂ. ഇല്ല, പൊയ്ക്കോളൂ. ഓ, ഞാൻ അതിഥിയാണല്ലോ. മൂവന്തിക്ക് ചോര, ശകുനം നല്ലതല്ല. രാത്രി യാത്ര വേണ്ടെന്ന് കുടുംബം പിള്ള നിർബന്ധിച്ചു. സ്നേഹം കൊണ്ടുള്ള ക്ഷണം ഒരുപക്ഷെ നല്ല ശകുനത്തിനാണെങ്കിലോ? ഓർമ്മയുണ്ടല്ലോ, ഇത് രണ്ടാമത്തെ മുറിവാണ്. ഈ മുറിവ് എനിക്കിഷ്ടമാണ്. തമ്പിയെ തേടി പെണ്ണുങ്ങളൊന്ന് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. നിനക്കോട് വേണ്ടി വരും, അതുവരെ ഞാൻ ക്ഷമിക്കും. നീ വരും, വന്നേ പറ്റൂ. എന്താ എന്താ, നീ വല്ല സ്വപ്നം കണ്ടോ? ഞാൻ പൂട്ടിയ വാതിൽ തുറന്നു കൊടുത്തത് ആരാണ്? എല്ലാവരെയും ഉത്സവത്തിന് അയച്ചിട്ട് എന്നോട് കൂട്ടിക്കിടക്കണമെന്ന് പറഞ്ഞത് ഇതിനായിരുന്നോ? ആണ് ചേരാത്ത പെണ്ണും ചേറ് ചേരാത്ത വയലും ഒന്നിനും കൊള്ളില്ലെന്ന വൈശിക തന്ത്രം അമ്മായിക്ക് ചേരും. ഞാൻ അത്ര കാര്യമല്ല. ഇതെല്ലാം ചേർന്നത് ഒരേ ആൾക്ക് താൻ. അവർ യാര്? അന്ത ആളുതാണ് വേണാട്ടുക്ക് രാജാവാക പോകുന്നത്. യാരവർ? എട്ട് പിള്ളമാരും ചേർന്ന് ഒത്ത മനസാല ചൊന്നത് ഒരേ ഒരു പേർ. യാരായിരിക്കലാം? അന്ത രാജാവുക്ക് പെരിയ മന്ത്രിയാക പോറത് യാര്? இந்த மாதிரி லட்சுமி இருந்தா இதெல்லாம் வேற எங்க போறது? ஓ, நான் இனி ஆராயாலும் நீங்களுக்கு முன்பே நான் ஞான் தான். ஏமா, கொஞ்சம் நில்லுமா, நான் பாறேன். ராஷாவாகிற தம்பி அங்கத்தேக்கு கொச்சம்மையாக போகிறது யாரு? விஷ்ணுரமைக்கு நிசைக்கு சசாங்கன், உமைக்கு ஹரன். தம்பி அங்கத்தைக்கு என்னம்மா தூங்க போறியா?
അയ്യോ അന്ത പട്ടുമെത്തിലും തൂക്കം വരാതെ ഒരാളിരിക്ക അവരുടെ ഉള്ള ഒരേ ഒരു പേര് താ ചൊല്ലിട്ടേ ഇരിക്ക. അത് എനക്ക് മറ്റും താൻ തരും മാമാ. അങ്ങ പോയി ചുമ്മാ പേശിട്ടിരിക്കലാമേ. ഏമ്മാ ഇന്ന മാതിരി അമ്മാവൻ മന്ത്രിയാണെന്ന് നിനക്ക് സഹിക്കുന്നില്ലല്ലേ? അമ്മയുടെ കുലം തന്നെയല്ലേ നീയും? മതി, ബാക്കി എന്നും ഞാൻ കേൾക്കുന്നതാണല്ലോ. എന്റെ അമ്മ എന്നെ പിഴച്ചു പെറ്റു, അച്ഛനാരെന്നറിയില്ല. ഓ, പിഴച്ചവർക്കല്ല കുറ്റം, പറഞ്ഞവർക്കാണ്. നിങ്ങളുടെ കുലമഹിമയെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്. തമ്പിമാർക്ക് വേണ്ടി പായവിരിച്ച് കാത്തിരുന്ന നിങ്ങളുടെ പെണ്ണുങ്ങളെ പറ്റിയും കേട്ടിട്ടുണ്ട്. തമ്പിമാർ തിരിച്ചു പോകും വരെ അമ്മാവന്മാർ പൂമുഖത്ത് ഉറക്കം നടിച്ചു കിടന്ന രാവുകളെ പറ്റിയും കേട്ടിട്ടുണ്ട്. മതി മതി, അഭിസാരികൾ ഇളകിയാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതും കൂടി കേട്ടിട്ട് പോണം. രാമനാമടത്തനും കുളത്തൂർ പിള്ളയ്ക്കും വേണ്ടി കിടപ്പുമുറിയുടെ വാതിൽ പൂട്ടുകയും ഒപ്പം സാക്ഷ്യ ഊരിയിടുകയും ചെയ്യുന്ന ചിലരെ കുറിച്ച് നെൽപ്പുരയിൽ പെണ്ണുങ്ങൾ അടക്കം പറയുന്നത് അമ്മായി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. എടി ഒരുമ്പട്ടവളെ, പണ്ടവന്മാർക്ക് വേണ്ടി സാക്ഷ്യ തുറന്നു കൊടുത്തതിന്റെ തെളിവാണ് നീയ. ഇനി എന്റെ അമ്മയെ പഴിച്ചാൽ ദ്രോഹിയാ നിങ്ങൾ, ദ്രോഹി. എന്താടി പറഞ്ഞത്? എന്താ നീ പറഞ്ഞത്? എന്റെ അമ്മ ചീത്ത എന്ന് പറയരുത്. നിന്റെ അമ്മ തേവടിച്ചായിരുന്നറി, തേവടിച്ചി. എന്റെ ശത്രുവിനെ കെട്ടിയുള്ളവക്ക്, എന്റെ നാണം കെടുത്തിയുള്ള അവളെ വേറെ എന്താ നീ വിളിക്കേണ്ടത്? എന്റെ അമ്മ തേവടിച്ചല്ല. പിന്നെ ആരാടി? തേനാടിന്റെ മന്ത്രിയാവാൻ കൊതിക്കുന്ന അമ്മാവന് അതൊന്നും അറിയാൻ സമയം കിട്ടില്ല. എന്താ നീ പറഞ്ഞത്? Thank you.